ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രധാന പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തുടക്കം കുറിക്കും അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന നേതാക്കളും തമ്മിൽ ത്രികക്ഷി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ തൃശൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഒഡീഷ ജംഷഡ്പൂർ എഫ് സിയെ നേരിടുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ മത്സരം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിച്ച് പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെയും പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അമർത് ഭാരത് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും ശ്രീ മോദി നാളെ നിർവഹിക്കും നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനമായി കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ചീഫ് സെക്രട്ടറിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനജീവിതം അനായാസമാക്കൽ എന്ന പ്രമേയത്തിലൂന്നിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്ത ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തിന്റെ ലക്ഷ്യം ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ധർമ്മശാലയിലും രണ്ടാമത്തേത് ഈ വർഷം ജനുവരിയിൽ ഡൽഹിയിലും നടന്നു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അധ്യക്ഷത വഹിച്ചത് സർക്കാർ ഇടപെടലുകളിലൂടെ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ നഗര ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം കൈവരിക്കുന്നതിനുള്ള സഹകരണപരമായ പ്രവർത്തനത്തിന് സമ്മേളനം കളമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ ഭൂമിയും സ്വത്തും വൈദ്യുതി കുടിവെള്ളം ആരോഗ്യം സ്കൂൾ വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഷയങ്ങൾ ചർച്ചയായി മയക്കുമരുന്ന് തടയലും പുനരധിവാസവും അമൃത് സരോവർ ടൂറിസം വികസനം പി എം വിശ്വകർമ്മ യോജന പി എം സ്വാനിധി എന്നീ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് തുടങ്ങിയവയും ചർച്ചയായി ന്യൂസ് ഡെസ്ക് ആകാശവാണി അസമിൽ ഇനി സമാധാനത്തിന്റെ കാലമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിലെ ഉൾഫാ നേതാക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഭാഗമാകുന്ന ത്രികക്ഷി സമാധാന ഉടമ്പടി ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് ഉടമ്പടി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ് നടപടി അസമിലെ തദ്ദേശവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളും സമാധാന ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിട്ടു് ഉൾഫയുടെ ഉന്നത നേതൃത്വവും സർക്കാർ പ്രതിനിധികളും ഈ വിഷയങ്ങളിൽ തുടർച്ചയായി ചർച്ചകൾ നടത്തിവരികയായിരുന്നു എന്നാൽ ഉൾഫയുടെ പരേഷ് ബർവ വിഭാഗത്തെ ഇതുവരെ സമാധാന പ്രക്രിയയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇരുപതിനായിരം കോടി കവിഞ്ഞതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ചെന്നൈയിൽ കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി പ്രതിരോധ യൂണിറ്റുകളും എം എസ് എംഇ മേഖലയും തമ്മിലുള്ള സഹകരണം പ്രതിരോധ ഉൽപാദനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു വിദ്യാർത്ഥികളിൽ സാമ്പത്തിക സാക്ഷരത വളർത്തിയെടുക്കേണ്ടതിന്റെ നിർണായക പ്രാധാന്യത്തെക്കുറിച്ചും ചടങ്ങിൽ കേന്ദ്രമന്ത്രി സംസാരിച്ചു സുഗന്യാ സമൃദ്ധി ഉൾപ്പെടെ രണ്ട് ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ സുകന്യാ സമൃദ്ധിയുടെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാക്കിയും മൂന്ന് വർഷ നിക്ഷേപ പദ്ധതിയുടെ പലിശ ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്ന് ശതമാനമാക്കിയുമാണ് ജനുവരി മാർച്ച് പാദത്തിലേക്കാണ് വർധന മറ്റെല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെയും പലിശ നിരക്കിൽ മാറ്റമില്ല ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉരുക്ക് ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര സർക്കാർ ആഭ്യന്തര സ്റ്റീൽ ഉൽപാദനം ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം ടണ്ണും ഉപഭോഗം എൺപത്തിയേഴ് ദശലക്ഷം ടണ്ണുമാണെന്ന് സ്റ്റീൽ മന്ത്രാലയം അറിയിച്ചു രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുവാഹട്ടി അലഹബാദ് ഝാർഖണ്ഡ് ഹൈക്കോടതികളിലെ പുതിയ ചീഫ് ജസ്റ്റിസുമാരുടെ പേരുകൾ സംബന്ധിച്ച ശുപാർശ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിന് കൈമാറി ജസ്റ്റിസുമാരായ മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ ഷീൽ നാഗു വിജയ് ബിഷ്ണോയ് അരുൺ ഭൻസാലി ബി ആർ സാരംഗി എന്നിവരുടെ പേരുകളാണ് ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ കൊളീജിയം ശുപാർശ ചെയ്തത് ഭൌമ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത വർഷത്തിനുള്ളിൽ അൻപത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഐഎസ്ആർഒ പദ്ധതിയിടുന്നതായി ചെയർമാൻ എസ് സോമനാഥ് ഐ ഐ ടി ബോംബെ സംഘടിപ്പിക്കുന്ന വാർഷിക ശാസ്ത്ര സാങ്കേതിക പരിപാടിയായ ടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും രാജ്ഭവനിൽ വൈകുന്നേരം നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു സഗൌരവ പ്രതിജ്ഞയെടുത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി ചുമതലയേറ്റെടുത്തപ്പോൾ ദൈവനാമത്തിലാണ് കെ ബി ഗണേഷ്കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആദ്യ മന്ത്രിസഭായോഗം ജനുവരി മൂന്നിന് ചേരും ഗണേഷ് കുമാറിന് ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പുകളുമാണ് നൽകിയിരിക്കുന്നത് മന്ത്രി വി എൻ വാസവന് തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടി നൽകി കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളിൽ ജനങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയുടെ ഭാഗമായി തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആപ്തവാക്യമെന്ന് പറഞ്ഞ ശ്രീ ഖുബ ജാതി മത വർഗവർണ്ണയ ഭേദമങ്ങി എല്ലാവർക്കും വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു ഡിസംബർ വീർബാൽ ദിവസിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടികൾ കേരളത്തിൽ നിന്ന് കളരിപ്പയറ്റ് അവതരിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള പതിനാറംഗ സംഘം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രകടനത്തിന് ഏറെ പ്രശംസ നേടാനായി ആ കളരിപ്പയറ്റ സംഘത്തിലെ കൊല്ലം പട്ടത്താനം സ്വദേശിയായ കൃഷ്ണ എസ് ഗണേഷ് ആകാശവാണിയോട് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു കേരളത്തിൻ്റെ കായിക കലയായ കളരിപ്പയറ്റ് നേരിട്ട് പ്രദർശിപ്പിച്ച് കാണണമെന്നും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നും പ്രകടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതനുസരിച്ച് ഞങ്ങൾക്ക് റിഹേഴ്സൽ സമയത്ത് തന്നെ മിനിസ്റ്റർ സ്മൃതി ഇറാനി ഞങ്ങളോടൊപ്പം മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരുന്നു വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നിരുന്നു അപ്പം നമ്മളുടെ കേരളത്തിൻ്റെ തനത് കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലെയുള്ള വ്യക്തികൾ അല്ലേശ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള യുവതലമുറയ്ക്ക് വളരെയധികം ഊർജ്ജം നൽകുന്നതാണ് ഇന്ത്യൻ നാവികസേനയിലെ അഡ്മിറൽമാരുടെ പുതിയ പദവിമുദ്ര ഇന്ന് പുറത്തിറക്കി ഈ മാസം ആദ്യം സിന്ധുദുർഗിൽ നാവിക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തിനനുസൃതമായാണ് പുതിയ പദവിമുദ്ര ഛത്രപതി ശിവജി മഹാരാജിന്റെ രാജമുദ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അഷ്ടഭുജം വാൾ സുവർണ നിറമുള്ള ബട്ടൺ ദൂരദർശിനി എന്നിവ അടങ്ങുന്നതാണ് പുതിയ പദവിമുദ്ര യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കി അമേരിക്കയിലെ മെയിൻ സംസ്ഥാനവും നേരത്തെ കൊളറാഡോ സംസ്ഥാനം ട്രംപിനെ വിലക്കിയതിന് പിന്നാലെയാണ് മെയിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ യുഎസ് ക്യാപിറ്റോളിന് നേരെ ട്രംപ് അനുയായികൾ നടത്തിയ ആക്രമണത്തിലെ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ലഡാക്കിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി ഇതിനായി കോടി രൂപയും സെൻട്രൽ റോഡ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീമിന് കീഴിൽ എട്ട് പാലങ്ങൾക്കായി കോടി രൂപയും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു കൃഷി വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രദേശത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും പദ്ധതികൾ പ്രയോജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു ഇതേ തുടർന്ന് ആനന്ദ് വിഹാർ സ്റ്റേഷനിൽ നിന്നുള്ള നിരവധി ട്രെയിനുകൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തു ഡൽഹി വിമാനത്താവള മേഖലയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തി അല്പസമയത്തിനകം നടക്കുന്ന രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എഫ് സി ഗോവയെ നേരിടും രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് നൂറ്റി എഴുപത് പോയിന്റ് താഴ്ന്ന് എഴുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പതിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തുടക്കം കുറിക്കും അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന നേതാക്കളും തമ്മിൽ ത്രികക്ഷി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചു കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ തൃശൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു